നീ ചെയ്തേക്കാവുന്ന തെമ്മാടി തരങ്ങള് 30 കൊല്ലത്തിന് മുമ്പ് ചെയ്ത് സമ്പാദിച്ച വെട്ടാണ്. പുതുതായിട്ടൊന്നും പഠിപ്പിക്കാതെടാ. നീ ഒക്കെ നന്നായി കിടന്ന നല്ലത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, മൃദുല നിന്റെ ഭാര്യയാണ്. അവളെ ഇനി വേദനിപ്പിക്കരുത്. അവളെ ഇവിടെ കൊണ്ട് നേപ്പിച്ചു തരാമെന്ന് അറിയാമോ? ആരച്ചാ? അത്താടിക്കാരൻ പട്ടാണി സാഹിബ്. അതുകൊണ്ട് ഇവിടെ ഇനി വേദനിപ്പിച്ച അവൻ എന്നെ കൊല്ലും, നിന്നെ ജയിലിലാക്കും. സെട്ടുവിന്റെ അടുത്ത് ആ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ അന്ന് ആപ്രിസിയേറ്റ്ടില്ലേ ആ ഫോട്ടോ? അതുകൊണ്ട് നീ മര്യാദയായിട്ട് ഇവിടെ നോക്കിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുവന്ന് മുഖം കഴുകട്ടെ. അച്ഛൻ കണ്ണു തുറക്കത്തില്ലേ? അവന് ഈ പാതിരാത്രി എവിടെ പോയി തേടാനാണ്? ഞാനാണ് വിളിക്കുന്നത്. അമ്മാവ കണ്ണു തുറക്കൂ. അമ്മാവ വേണു വന്നു. അമ്മാവ അമ്മാവ വേണു വന്നു. അമ്മാവ തവണ വന്നു. അമ്മാവ പോലെ അമ്മാവ വേണു. എന്റെ പോൾ എല്ലാം സീതയെ വിടാനാണ് പറയുന്നത്, എന്നെ വിടാനാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ കെന്തി ചാടിച്ചാവും. നാണം കെട്ടും മാനം കെട്ടും 12 പോത്ത് ഈ മനുഷ്യന്റെ മുഖത്ത് കുത്തിയാലും ഈ മനുഷ്യൻ ഇനി വാതുറക്കൂല. ഈശ്വരനെ വിചാരിച്ചു ഒന്ന് പറയച്ച, ഈ മാല എവിടെ നിന്ന് കിട്ടിയെന്ന് ഒന്ന് വാതുറന്ന് മിണ്ടിക്കൂടെ? അല്ലെങ്കിൽ വേണ്ടാമാവി, ഞാൻ പോലീസിൽ പറയാം. ആ കാലിന് പോയി അമ്മാവനെ കൊണ്ടുപോകാൻ പേടിയാവുമല്ലോ. വാസ്തവം വാ തുറന്നൊന്ന് പറയണ്ട അമ്മാവ. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാണെങ്കിലും ഒന്ന് സത്യം പറയച്ച. ശിവ, നീ പോയി പോലീസിനെ അറിയിക്കും. പോലീസിനെ കൊണ്ടു നിന്ന് നട്ടിലെണ്ണിക്കാൻ ഗ്രഹപ്പുഴ. പോലീസും വേണ്ട, പട്ടാളവും വേണ്ട. പിന്നെ ശിവകുഞ്ഞെ, നമ്മുടെ ശങ്കരപ്പിള്ളേരെ ചെങ്കിടി കൃഷ്ണൻ എന്നെ കൊണ്ടുവന്ന് പണയത്തിന് ഏൽപ്പിച്ചതാ. കൃഷ്ണൻ? കൃഷ്ണനോ? ചതിച്ചു പെണ്ണമ്മേ, നമ്മളൊക്കെ നശിച്ചു. കർത്താവധ്യം മരിക്കുന്നതിന് മുമ്പ് ഈ സർവ സ്വത്തുക്കളും വീടിന്റെ പേരിൽ ആരും അറിയാതെ തിരിച്ചെഴുതി. ഞാൻ അന്നേ പറഞ്ഞില്ലേ വീണു വഞ്ചകനാണെന്ന്? എന്തോ മന്ത്രവാദം ചെയ്ത് മയക്കിയതാണ്. ഇനി അമ്മയും മകളും തെരുവിളിലായിക്കൊണ്ടാ മതി. ഞങ്ങളോട് ഈ കടുങ്കനി ചെയ്തല്ലോ, ഞങ്ങൾ എന്ത് പാപം ചെയ്തു? മോളെ, നമ്മൾ എന്ത് ചെയ്യും? ഇനി അമ്മയും മകളും കൂടെ പണം കെട്ടിക്കൊണ്ട് വന്നതാ. ഞങ്ങളെ പിള്ളേക്കാ, എന്താണ് ഇനി ഒരു ഗതി? ഒരു ഗതിയേ ഉള്ളൂ പെണ്ണമ്മേ. അതായത് അങ്ങനെ വേണോ? വേണം, അതേ ഒരു പോംവഴിയേ ഉള്ളൂ. ചങ്ങരപ്പിള്ളിച്ചേട്ടൻ നിർബന്ധമാണെങ്കിൽ പക്ഷെ ജീവൻ അപായം ഒന്നും വരുത്തരുത് ചങ്ങരപ്പിള്ളിച്ചേട്ടാ. അതെന്നോട് പറയണോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മരുമകനല്ലേ?